അസലാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മുടെ റെസിപ്പി പറഞ്ഞൊരു ചമ്മന്തിയാണ് നമ്മുടെ ഇഡ്ലിയുടെയും ദോശയുടെ ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ അതൊരു സിമ്പിളായിട്ടുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഈ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പോൾ ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടി ആദ്യം ഞാനൊരു ചീനച്ചട്ടി സ്റ്റവില് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു സ്പൂൺ ഉഴുന്നിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി ഒരു മൂന്നോ നാലോ അല്ലി ചെറിയ ഉള്ളി തൊലിച്ചിട്ട് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അപ്പോൾ ഒന്ന് ശേഷം ഒരു ടീസ്പൂൺ മല്ലി പച്ച മല്ലി ഇട്ട് കൊടുക്കാം ഈ മല്ലി നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഈ മല്ലി ഒഴിവാക്കിയാൽ മതി പിന്നെ നല്ല ടേസ്റ്റാണ് നമുക്ക് ഇവിടെ ഇഷ്ടമാണ് ഈ മല്ലിയുടെ ടേസ്റ്റ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളിലേക്ക് വറ്റൽമുളക് ചുവന്ന വറ്റൽമുളകൊരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ജരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ ഒരു എട്ട് വറ്റൽ മുളകൊക്കെ എടുത്താൽ മതി എന്നിട്ട് ഈ വറ്റൽമുളകൊന്നും കരിഞ്ഞു പോവാതെ പിന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം ഇത് കരിഞ്ഞിപ്പിൻ്റെ ടേസ്റ്റാകെ മാറിപ്പോവും പിന്നെ അതിലേക്കൊരു സവാള കട്ട് ചെയ്തിട്ട് ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുള്ളത് അത് കട്ട് ചെയ്തിട്ട് അത് നൈസായി കട്ട് ചെയ്യൊന്നും വേണ്ട നമുക്ക് അരച്ചെടുക്കാനുള്ളതിൽ അപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഈ മുളകിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ല ഒന്ന് വഴറ്റി എടുക്കണം അപ്പോൾ ഈ സവാള ഇതൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഇട്ട് കറിവേപ്പില കറിവേപ്പിലൊരു തണ്ട് കറിവേപ്പിലുരിയിട്ട് ഇതുപോലെ ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതൊക്കെ നല്ലൊന്ന് വഴക്കിയെടുത്തിട്ട് പിന്നെ ഒരു തക്കാളി ഒരു വലിയ നല്ല പഴുത്ത ഒരു വലിയ തക്കാളി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വലിയ തക്കാളി ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ തക്കാളിയൊക്കെ നല്ല ഒന്ന് വഴന്നിട്ട് ഒന്ന് ഉടഞ്ഞു വരണം അങ്ങനെ നല്ലൊന്ന് വഴറ്റിയെടുക്കാം ഈ തക്കാളിയൊക്കെ നല്ല വഴന്ന് പിന്നെ വന്നതിന് ശേഷം ഇതിലേക്ക് പിന്നെ നമുക്ക് കായ ചേർത്ത് കൊടുക്കണം കായപ്പൊടി പിന്നെ മല്ലിയിലയും ഇപ്പം മല്ലിയില ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഒരു സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം സ്പൂൺ കായപ്പൊടിയും ചേർത്തു എന്നിട്ട് ഇതൊക്കെ നല്ല ഒന്ന് വഴക്കിയതിന് ശേഷം ഓഫാക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം ഞാൻ ഓഫ് ചെയ്തു ഇനി അത് ഇറക്കി വെച്ചിട്ടുണ്ട് ഇത് ഇതൊന്നല്ലൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ ഇട്ടിട്ട് നല്ലൊന്ന് അരച്ചെടുക്കാം ഇത് മിക്സി ചൂടാറി വന്നിട്ടുണ്ട് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലൊന്ന് അരച്ചെടുക്കട്ടെ അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലത് അരച്ച് കൊണ്ടുവരാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആണ്. നമുക്ക് തേങ്ങ ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇഡ്ഡലിന്റെ ദോശന്റെ ഒക്കെ ഒക്കെ കഴിക്കാൻ കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ അരച്ചെടുക്കാം അപ്പം തേങ്ങാ ചട്നി ഉണ്ടെങ്കിൽ നമ്മൾ സെഡായിട്ട് മുളക് മുളക് ചട്നി ഒക്കെ വെക്കൂല്ലേ അതുപോലെ പിന്നെ അരച്ചെടുക്കാം അപ്പം അതിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നല്ല ബേസ്റ്റായിട്ട് തന്നെ നല്ല അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കഴിച്ചാൽ മതി പിന്നെ അല്ലെങ്കിൽ ഒന്ന് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കടുക് പൊട്ടിച്ചിട്ട് വലിട്ട് അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടി കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ചമ്മന്തി വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ അതിൽ വെള്ളം ഒഴിച്ചിട്ട് മിക്സിൻ്റെ ജാറിൽ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതിലേക്കൊന്ന് ചഴക്കി വയ്ക്കുന്നുണ്ട് പിന്നെ ഞാൻ മിക്സിൻ്റെ ജാറിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് ഒന്ന് മുഴുവൻ ചമ്മന്തി ഇതിയൊക്കെ പിന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊന്ന് തിളച്ച് നല്ല ഒന്ന് വന്ന് വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇഡ്ലീൻ്റെ ദോശേൻ്റെയൊക്കെ കൂടെ കഴിക്കാം അപ്പം ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ആണ് ഇത് കഴിക്കാനായിട്ട് സിമ്പിളാണ് ഉണ്ടാക്കാൻ അപ്പോൾ ഇത് ഇഡ്ലിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇത് കഴിക്കാൻ നല്ല നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് അതുപോലെ എല്ലാവരും റെഡിയാക്കി നോക്കുക അഭിപ്രായം അറിയിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്ന ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന് തൊട്ടടുത്തുള്ള ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ ഞങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇൻഷാല് അസ്സലാമലൈക്കും